രാജാവും മൂന്ന് ആൺമക്കളും. ഒരിക്കൽ ഒരിടത്ത് മനോഹരമായ രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവിന് മൂന്ന് ആൺകുട്ടികളായിരുന്നു. ആദ്യത്തെ മകൻ കരൺ, രണ്ടാമത്തേത് അർജുൻ, മൂന്നാമത്തേത് യശ്. തന്റെ മൂന്ന് മക്കളെയും പരീക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു. അടുത്ത ദിവസം രാജാവ് അവരോട് രാജകൊട്ടാരത്തിലെത്താൻ ആജ്ഞാപിച്ചു. രാജാവ് അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് ആരാണോ അവനാണ് എന്റെ കാലശേഷം രാജാവാവുക. പരീക്ഷണം എന്താണ് എന്നറിയാൻ മൂന്ന് മക്കൾക്കും ആകാംക്ഷയായി. രാജകൊട്ടാരത്തിൽ കൂടിയിരുന്നവരും ആകാംക്ഷയോടെ നിന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ മുറിയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നിറയ്ക്കണം. കരൺ വജ്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ പകുതിയെ നിറയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. അർജുൻ കേട്ടയുടൻ പരുത്തി നിറച്ചു, പക്ഷേ അതും നിറയ്ക്കാൻ കഴിഞ്ഞില്ല. യശ് മുറിയുടെ നടുവിൽ ഒരു വിളക്ക് തെളിയിച്ചു. അത് ആ മുറിയിൽ മുഴുവനും പ്രകാശം പരത്തി. ഒത്തുകൂടിയ എല്ലാവരും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇളയ സഹോദരൻ അവരെ തോൽപ്പിച്ചതിനാൽ കരനും അർജുനും ലജ്ജ തോന്നി. രാജാവ് യശിനെ അഭിനന്ദിച്ചു. ഭാവി രാജാവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗുണപാഠം: ഒരു വ്യക്തിയുടെ മികവ് അവന്റെ പ്രവൃത്തിയിൽ കാണാം. The king and his three sons. Once upon a time, there lived a king who had a beautiful kingdom. He had three sons. The first was Karan, the second was Arjun, and the third was Yash. The king wanted to test his three sons. He asked them to assemble in the court the next day. The king said to his sons, "I want to test the three of you, and whoever passes the test successfully will become the king after my death." Karan, Arjun and Yash were eager to know what the test was. The others gathered in the courtroom were also waiting anxiously. The king said, "All you have to do is fill the entire room with something." Karan brought diamonds which filled half the room. Arjun filled the room with cotton, but it was not sufficient. Yash kept a lamp in the middle of the room. It spread light in the whole room. Everyone gathered were astonished to see this. Karan and Arjun were ashamed of themselves as their younger brother defeated them. The king appreciated Yash and decided that he will be the future king. Moral: a person. ഗോർഡിലോക്സും മൂന്ന് കരടികളും. ഒരിടത്ത് ഗോർഡിലോക്സ് എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടക്കവേ അവൾക്ക് വഴി തെറ്റി. അവൾ മൂന്ന് കരടികൾ താമസിക്കുന്ന വീട്ടിലെത്തി. വീടിനകത്തായി ഒരു മേശയിൽ മൂന്ന് പാത്രത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൾ ഒന്നാമത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നല്ല ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് അവൾ രണ്ടാമത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് വളരെ തണുത്തതായിരുന്നു. അങ്ങനെയിരിക്കെ അവൾ അവസാനത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾക്ക് കഴിക്കാൻ കഴിയുന്നതായിരുന്നു അത്. മൂന്നാമത്തെ പാത്രത്തിലെ ഭക്ഷണം മുഴുവനും അവൾ കഴിച്ചു തീർത്തു.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്ഷീണം തോന്നി. അവൾക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൾ അവിടെ കസേരകൾ കണ്ടു. അതിൽ ആദ്യത്തേത് വളരെ വലുതായിരുന്നു, രണ്ടാമത്തേതും വലുതായിരുന്നു, എന്നാൽ മൂന്നാമത്തേത് ചെറുതായിരുന്നു. അവൾക്ക് ഇരിക്കാൻ കഴിയുന്നതായിരുന്നു. അവൾ അതിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കസേര പല കഷ്ണങ്ങളായി മുറിഞ്ഞു വീണു. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അതിനാൽ അവൾക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ തോന്നി. അവൾ അവിടെ ഒരു കിടക്ക കണ്ടു. അത് വളരെ കട്ടിയുള്ളതായിരുന്നു. രണ്ടാമതായി മറ്റൊരു കിടക്ക കണ്ടു. അത് കുറച്ച് മൃദുവായിരുന്നു. എന്നാൽ മൂന്നാമതായി കണ്ട കിടക്ക അവൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിരുന്നു. അവൾ അതിൽ കിടന്നുറങ്ങി. അങ്ങനെയിരിക്കെ കരടികൾ അവിടെ എത്തി. അവർ വീട്ടിൽ കയറി ഭക്ഷണം നോക്കിയപ്പോൾ ആരോ അവരുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതായി കണ്ടു. അങ്ങനെ അച്ഛൻ കരടിയും അമ്മ കരടിയും ഉച്ചത്തിൽ ചോദിച്ചു, ആരാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചത്? കുഞ്ഞു കരടി കരയുവാൻ തുടങ്ങി. എന്റെ ഭക്ഷണം ആരാണ് കഴിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ കസേരയിൽ ഇരിക്കാൻ എത്തിയപ്പോൾ അച്ഛൻ കരടി ഉച്ചത്തിൽ ചോദിച്ചു, ആരാ എന്റെ കസേരയിൽ ഇരുന്നത്? അമ്മ കരടിയും ചോദിച്ചു ഇത് തന്നെ. കുഞ്ഞു കരടിയും കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്റെ കസേര ഒടിച്ചതെന്ന്. അങ്ങനെ മൂന്ന് കരടികളും അവരുടെ കിടപ്പുമുറിയിലെത്തി. അവർക്ക് മനസ്സിലായി അവരുടെ കട്ടിലിൽ ആരോ കിടന്നിട്ടുണ്ടെന്ന്. ആരാ എന്റെ കട്ടിലിൽ കിടന്നത് ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് അച്ഛൻ കരടി ചോദിച്ചു. അതുപോലെ അമ്മ കരടിയും ചോദിച്ചു. കുഞ്ഞു കരടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ എന്റെ കട്ടിലിൽ കിടക്കുന്നത്? ഗോർഡിലോക്സ് അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഉണർന്നു. അവൾ കരടികളെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്കോടി, കാട്ടിലേക്കെത്തി. എന്നിട്ട് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോവുകയില്ല എന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഗോൾഡിലോക്സ് ആൻഡ് ത്രീ ബെയർസ്. Once upon a time, there lived a little girl whose name was Goldilocks. One day, she decided to go for a walk in forest. While out walking, she lost her way and found herself at the house of three bears. Inside the house, she came across a kitchen table with three bowls of porridge. She tasted the porridge from the first bowl and found it was too hot. So she tried the porridge from the second bowl, which was too cold. Finally, she tried the third bowl and found that it was just right. So she ate it all up. When she had finished the porridge, she felt tired and went to find somewhere to sit down. The first chair she found was too big. The second chair was still too big. But the third chair, she felt just right. As she sat down, the chair broke into many pieces. By now, Goldilocks was very tired. So she looked for somewhere to sleep. The first bed she found was too hard. The second was too soft. But the third bed was perfect for her. So she slept on it. Just then, the bears came back to their house. When they came into the kitchen, they saw that someone had been eating their porridge. "Who's been eating our porridge?" shouted the daddy bear and the mummy bear. Baby bear cried and said, "Who's been eating my porridge and eaten it all up?" Then the three bears spotted that someone had been sitting in their chairs. "Who's been sitting in my chair?" shouted daddy bear and the mummy bear. Baby bear cried,
Who's been sitting in my chair? It is broken up into pieces. The three bears ran to check their bedrooms and saw that someone had been sleeping in their beds. Who's been sleeping in my bed? Shouted the daddy bear and the mummy bear. The baby bear cried, Someone has been sleeping on my bed and they are still in it. Goldilocks was woken up by their shouting and was so scared. She jumped out of the bed and ran out of the open window back into the forest. She ran home to her mother and promised her she would never again go for a walk in the forest alone. Moral: Think about how your actions might hurt others.